ഈ സ്വപ്ന പറയുന്ന അവരുടെ നിയമനം ആ നിയമനം അതിവിചിത്രമാണ് യോഗ്യതയില്ലാത്ത ആളെ ഇത്ര വലിയ ശമ്പളത്തിൽ അതൊക്കെ അന്ന് നിയമസഭയിൽ ശ്രീ കുഴൽനാടൻ പറഞ്ഞതാണ് ഒന്നര ലക്ഷം അവർക്ക് കിട്ടുന്ന ശമ്പളം മൂന്ന് ലക്ഷത്തോളം പി ഡബ്ല്യു സിക്ക് ഇതിനുവേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്ന് മാസം തോറും കൊടുക്കുന്നത് അങ്ങനെ ഒരാളെ നിയമിച്ച കാര്യത്തിൽ അന്വേഷണം അതിവിചിത്രമാണ് ഇവരുടെ നിയമനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത ആളിൽ ഒതുങ്ങിപ്പോയി അതായത് ഇവർക്ക് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച ആളും ആ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് ഇവർ മാത്രമാണ് പ്രതികൾ അവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവരെ റെക്കമെൻഡ് ചെയ്ത മെയിലിന് ഒരു ഉത്തരവാദിയുമില്ല അവർ വന്ന വഴികൾക്ക് ഈ വമ്പന്മാർ വഹിച്ച പങ്കിൽ ഒരു അന്വേഷണവുമില്ല പ്രതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തവരും സ്വീകരിച്ചു അങ്ങനെ വിചിത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ സംശയങ്ങൾ ഒരുപാടുണ്ടാകും ആ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് പകരം ഉന്നയിച്ചവരെ ഭത്സിക്കുന്നത് എന്തിനാണ് ശ്രീ പ്രിയദർശൻ തമ്പി അല്ല രണ്ട് കാര്യങ്ങളാണുള്ളത് ഈ ചോദ്യത്തിൽ ഒന്ന് ഒരു അതിൻ്റെ ഫസ്റ്റ് ലാപ്പിൽ ഉള്ളത് തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഡോക്ടർ മാത്യു കൊള്ളാടിനെ പോലെയുള്ള എം എൽ എ നല്ല രീതിയിൽ നിയമസഭയിൽ പെർഫോം ചെയ്യുന്നവരാണ് പ്രതിപക്ഷത്തെ ആളുകൾ പ്രതിപക്ഷത്തിൻ്റെ എം എൽ എ മാർ കാര്യങ്ങൾ പഠിച്ചു പറയുകയും ഭരണപക്ഷത്തെ എന്നാൽ മാത്രമേ നല്ലൊരു ഒരു ഭരണം ഉണ്ടാവുള്ളൂ കാരണം ഇതെല്ലാം സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാം ചേർന്നതാണല്ല ഭരണപക്ഷം മാത്രമല്ല ഒരു ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാവരും ജനപ്രതിനിധികളാണ് അവരെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഇത്രയുള്ള ഇത്തര ഉള്ള ഇത്ര ഇത്തരത്തിൽ ഈ ആളുകളെ പിൻപോയിൻ്റ് ചെയ്യുകയും ചൂണ്ടിക്കാണിക്കുകയും അതുവഴി നല്ല രീതിയിൽ അതിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പി ഡബ്ല്യു സി എന്ന് പറയുന്ന ആ പറയുന്ന ഫേം ആ ഫേം അഡ്മിറ്റലി ഒരുപാട് വർക്കുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു അല്ല അല്ലാതെ ഒറ്റപ്പെട്ട ഈ ഗവൺമെൻ്റ് ഒറ്റപ്പെട്ട ഈ കൺസൾട്ടൻസി കൊടുത്ത അല്ലെങ്കിൽ ഒരു കരാറ് കൊടുത്ത ഒരു ഫീ അല്ല അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പി ഡബ്ല്യു സി എന്ന് പറയുന്നത് അവർ ഒരുപാട് അണ്ടർടേക്ക് ടേക്ക് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേമാണ് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാരണം സ്വപ്ന സുരേഷിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷിന് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സ്വപ്ന സുരേഷിനെ ഇത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് അവർക്ക് ശിവശങ്കറുമായിട്ടുള്ള നെക്സസ് വളരെ ശിവശങ്കറുമായി സ്പേസ് പാർക്ക് ഉണ്ട് ഇതിന്റെയൊക്കെ ഉദ്യോഗസ്ഥരുണ്ട് ആ എം ഡി ഇവരെ ഈ പി ഡബ്ല്യു സി കൊടുത്ത എല്ലാ നിർദ്ദേശങ്ങളും വിഴുങ്ങി ഈ ഇത്ര വലിയ ശമ്പളം കിട്ടുന്ന പദവിയിൽ വെച്ച ആളുകളൊന്നും പിക്ചറിലില്ല അല്ല 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 ഈ സർട്ടിഫിക്കറ്റ് എന്തോ ആ അപഹാസ്യമായ അന്വേഷണമാണ് വിനു വിനു ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നല്ല രീതിയിൽ നടക്കണം ഒരു നിമിഷം ശ്രീ കൊടുത്താണ് പെട്ടെന്ന് ശ്രീ പ്രദർശന സമയമായതുകൊണ്ടാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാന് നിയമസഭയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് പി ഡബ്ല്യു സി കാർമേഗത്തിലാവുന്ന ക്ലൗഡിലാവുന്നതെന്ന് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ കാണിച്ച് സ്വപ്ന സുരേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞു ബിക്കോസ് ഓഫ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് പി ഡബ്ല്യു സി ഐ ഗോട്ട് എ ജോബ് എന്ന് സ്വപ്ന തന്നെ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നിൽക്കാണ് അപ്പൊ അത് 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 ക്ലിയർ ചെയ്യപ്പെടേണ്ടതല്ല കാരണം ഞാൻ സംശയത്തിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞല്ലോ പക്ഷെ സ്വപ്ന തന്നെ ഇപ്പൊ ഒരു പക്ഷെ അക്യൂസ്ഡിന്റെ മൊഴി വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും അത് ഇത്രയും അപ്പൊ ആ പശ്ചാത്തലം കൂടി മനസ്സിലായി മൊഴി വിശ്വസിച്ചാണ് അക്യൂസ്ഡിന്റെ മൊഴി അക്യൂസ്ഡിന്റെ മൊഴി എല്ലാ കാലത്തും വിശ്വസി പറയാൻ പറ്റില്ല പക്ഷേ വെറും ഒരു അക്യൂസ്ഡ് ഐം സോറി പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല മൊഴി എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊന്നും പ്രതിയുടെ മൊഴി എല്ലാ എല്ലാ ഘട്ടത്തിലും എന്താ പറയുക സെൽ ലയർ എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് നിയമം പറയുന്നത് കാരണം ഒരിക്കൽ കള്ളം പറയുന്ന ആൾ എപ്പോഴും കള്ളം പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ആവുമ്പോഴാണ് സംസ്ഥാന സർക്കാരിനെ കുറിച്ചോ സംസ്ഥാന സർക്കാരിന്റെ പോലീസിനെ കുറിച്ചോ അതിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചോ പറയുമ്പോൾ ഒരു സ്വർണ്ണ കടലക്കടത്തുകാരിയുടെ ജൽപ്പനങ്ങൾ അതെങ്ങനെയാണാവുന്നത് അല്ല അത് അത് സ്വപ്ന സുരേഷിന്റെ ഒരു മൊഴികളും വിശ്വസിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന്റെ ഒരു ഒരു മൊഴികളും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷനിലെ നമുക്ക് ഒരു പോസിബിൾ കൺക്ലൂഷനിലെ നമുക്ക് എത്താൻ കഴിയുമോ അവരുടെ കോൺടാക്ട് തന്നെ അതല്ലേ കാണിക്കുന്നത് ആദ്യം പിന്നെ പിണറായി വിജയൻ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു അത് ചെയ്തിരിക്കുന്നത് നിലവിലില്ലല്ലോ ോ ആ കേസല്ല അല്ല ഞാൻ ഇ ഡിയെ നമ്മുടെ സർക്കാർ ഓരോ കാണിക്കുന്ന ഓരോ പണികളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇഡിയുടെ വക്കാലത്തൊന്നും എനിക്കില്ല